പപ്പാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പപ്പാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പപ്പാച്ചീസ് കിച്ചണില് പപ്പാച്ചി നമ്മളെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത് നമ്മുടെ നാടൻ പക്കാവടയാണ്. നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ 3/4 kiloയോളം പച്ചരി നമ്മൾ 1 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ 1 കിലോ കടലമാവാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് കടകളിൽ നിന്നാണ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ചിക്ക് പീസ് ഫ്ലവറാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മളത് നോക്കി വാങ്ങിക്കുക, കടലമാവിൻ്റെ കളർ എങ്ങനെയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വെളുത്തുള്ളി 3-4 അല്ലി മതിയാവും, ചെറുതായിട്ട് നുറുക്കിയെടുക്കുക. അതോടൊപ്പം തന്നെ 2 സണ്ട വേപ്പില. ഇതിനാവശ്യമായിട്ടുള്ള മെയിനായിട്ടുള്ള വേറൊരു ഇൻഗ്രീഡിയൻ്റാണ് കായം. അതോടൊപ്പം തന്നെ ഒരു വളരെ കുറച്ച് എമൗണ്ട് നമുക്ക് മുളക് പൊടി ആവശ്യം വരും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അതോടൊപ്പം തന്നെ ഇത് പാകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണയും നമുക്ക് എടുത്തു വയ്ക്കാം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും വേപ്പിലയും മിക്സിക്കകത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പച്ചരി നമ്മൾ മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. എല്ലാവർക്കും അറിയാവുന്ന പോലെ അരച്ചെടുക്കുന്ന രീതിയിൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിതാണ് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മൾ പക്കവട ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചാണ് ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും അറിയാം, അതായത് ചേർനാഴിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്ന അച്ച് ഇതാണ്. എല്ലാവർക്കും അറിയാം, ഏകദേശം അറിയാവുന്നതാണ്. എന്നാലും അറിയാൻ പാടില്ലാത്തവർക്കായിട്ട് നമ്മളത് കാണിക്കുകയാണ്. അപ്പോൾ ഇതും നമ്മൾ റെഡിയാക്കി വെക്കുക പക്കോട ഉണ്ടാക്കാനായിട്ട്. വെളുത്തുള്ളിയും വേപ്പിലയും നമ്മൾ മിക്സിക്കകത്ത് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് അരി കഴുകി വെച്ചിരിക്കുന്ന അരി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ഇതിനകത്തേക്ക് അരി ചേർത്തിട്ടുണ്ട്, നമ്മൾ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിക്കകത്ത് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മൾ ഇത് അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിക്കകത്ത് അടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ മിക്സിക്കകത്ത് അടിച്ച മിശ്രിതമാണിത്. അപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ അരച്ചെടുക്കേണ്ട കൺസിസ്റ്റൻസി ഏകദേശം ഈ രീതിയിലാണ്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് എന്തെല്ലാമാണ് ആഡ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ മിശ്രിതത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ കായ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പക്കോടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാക്കുന്ന മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റാണ് കായം. അതോടൊപ്പം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. അപ്പം നമ്മൾ കായപ്പൊടിയും മുളക് പൊടിയും ഇതിനകത്തേക്ക് ചേർത്തു. ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നതിന് വേണ്ടി നമുക്ക് മിക്സിക്കകത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് കുറക്കിയിട്ട് കൊണ്ടുവരാം. അപ്പം നമ്മൾ പൊടിയെല്ലാം ഇട്ട് മിക്സിക്കകത്ത് ഇട്ട് അടിച്ച മിശ്രിതമാണ് നമ്മൾ ഈ കാണുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഈ മിശ്രിതത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കാണാം അരി നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. കടലമാവാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. നമ്മൾ 1 കിലോ കടലമാവാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ പപ്പാച്ചി ചെയ്യുന്ന പോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ സ്പൂണോ കയ്യിലോ എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും നല്ല ഇതിൽ മിക്സ് ചെയ്ത് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് കൈ തന്നെ ഉപയോഗിക്കുക. നമുക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ
നമ്മൾ ഇവിടെ എൻ്റെ ആലയത്തിൻ്റെ ചീഞ്ചൊക്കെയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം ഏകദേശം ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതിയിലുള്ള കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഏകദേശം വേണ്ടത്. അപ്പോൾ കുറച്ച് വെള്ളം കൂട്ടിയാണ് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്ന മാവിനേക്കാളും നമ്മൾ എടുത്തിരിക്കുന്നത്. വെള്ളം കൂടിപ്പോകരുത്. അപ്പോൾ നമ്മൾ ഇത് നമ്മൾ സേവനാഴി ഇത് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. നമുക്കത് കാണാം. നമ്മൾ സേവനാഴിയിൽ നിന്ന് നമ്മൾ ചുറ്റിച്ച് നമ്മൾ നമ്മളുടെ മാവ് എണ്ണക്കകത്തേക്ക് നമ്മൾ ചേർക്കുകയാണ്. പപ്പാച്ചീസ് കിച്ചൻ്റെ നാടൻ വിഭവമായ പക്കോട ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ പക്കോട എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് പപ്പാച്ചി നമുക്കിവിടെ പറഞ്ഞു തന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം കമൻ്റ് ചെയ്യാൻ മറന്നു പോകരുത്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അടുത്ത വട്ടം അടുത്തൊരു സ്പെഷ്യൽ വിഭവവുമായി പപ്പാച്ചീസ് കിച്ചനിൽ നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ.